ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷൈനാസ് ടേസ്റ്റി തിങ്സ്. ഞാൻ ഷൈന ഷമീർ. അപ്പോൾ ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന മഹാവ്യാധിയിൽ നിന്നും നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷ നേടാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നു. അപ്പോൾ ഞാനിന്നൊരു കഞ്ഞിവെള്ളം വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നൊരു കറിയാണിത്. അപ്പോൾ അതിനായിട്ട് ആദ്യം പാൻ അടുപ്പത്ത് വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് കടുക് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ബൗൾ ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി കുറച്ച് കൂടുതലെടുത്താലൊന്നും കുഴപ്പമില്ല, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇനി ഇതിലേക്ക് ഉള്ളി നന്നായിട്ടൊന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്കൊരു തക്കാളി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പോൾ അത് കൂടുതൽ ഡ്രൈ ആയി പോകാതിരിക്കാനും ചെറിയ ജലാംശം ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചു വയ്ക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇടയ്ക്ക് ഇതുപോലെ അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിപ്പോൾ ഈ ലോക്ക്ഡൗൺ ടൈമിലൊക്കെ കറിക്കായിട്ടൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ആരോഗ്യകരമായൊരു കറി കൂടിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഗ്രേവി ആയിട്ടാണെങ്കിലും തിക്കായിട്ടാണെങ്കിലും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ തക്കാളിയും ഉള്ളിയൊക്കെ ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത്. അതിലേക്കായിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായൊന്ന് പച്ചമണം പോയി വരുന്ന സമയത്ത് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അല്പം കട്ടിയായിട്ടുള്ള കഞ്ഞിവെള്ളം തന്നെ നമുക്ക് എടുക്കാം. അതെല്ലാം ചൂടോടുകൂടി കുറച്ച് എടുത്ത് വെച്ചാലും ഒന്ന് തിക്കായി കിട്ടും അല്പനേരം കഴിയുമ്പോൾ. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കഞ്ഞിവെള്ളം ആയതുകൊണ്ട് തന്നെ തക്കാളിയും കൂടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തിക്കായി കിട്ടുന്ന ഒരു കറിയാണിത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതേ ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം വാളമ്പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ഒരെണ്ണം ഇവിടെ എടുത്തിട്ടുള്ളൂ, അപ്പോൾ ഒന്നിൽ കൂടുതലൊക്കെ എടുക്കുമ്പോൾ ആവശ്യത്തിന് പുളി ഉണ്ടാകും. ഇത് അല്പം പുളി കുറവായിരിക്കും, അപ്പോൾ അതുകൊണ്ട് ഞാൻ അല്പം വാളം പുളിയും കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്ത ശേഷം ഒന്ന് ഗ്രേവി തിക്കായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ദേ ഇവിടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ദേ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഞാൻ ദേ ബൗളിലേക്ക് സെർവ് ചെയ്യാണ്. വളരെ തിക്കായിട്ടും വളരെ കളർഫുള്ളായിട്ടും നമുക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചോറിനൊപ്പം ഒക്കെ നല്ല ചൂടോടുകൂടി കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. ഞങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് ഞങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടമായി. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ രുചികരമായിട്ട് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. വേറെ കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചോറ് നിറച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.